വിഴിഞ്ഞത്ത് അതീവ സംഘർഷ സാഹചര്യമാണ്. കസ്റ്റഡിയിൽ എടുത്തവരെ വിട്ടയക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സ്റ്റേഷൻ വളഞ്ഞിരിക്കുകയാണ് സമരസമിതിയുമായി ബന്ധപ്പെട്ട ആളുകൾ. വൈദികർ അടക്കമുള്ളവർ കസ്റ്റഡിയിലായിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. രണ്ട് പോലീസ് ജീപ്പുകൾ മറിച്ചിട്ടിട്ടുണ്ട്. രണ്ട് പോലീസുകാർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നതും അവിടെ നിന്ന് പുതിയ വിവരം ലഭിക്കുന്നുണ്ട്. അവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി എന്നതാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. അവരുടെ പരിക്ക് എത്രത്തോളം ഗുരുതരമാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ ഇനിയും സ്ഥിരീകരിക്കപ്പെടണം. അതേസമയം വിഴിഞ്ഞത്തുനിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. അവിടേക്ക് മാധ്യമപ്രവർത്തകർക്ക് അടക്കം എത്തിച്ചേരാൻ കഴിയാത്തൊരു സ്ഥിതിയാണ്. നേരത്തെയും പല ഘട്ടങ്ങളിൽ സംഘർഷമുണ്ടായപ്പോൾ മാധ്യമങ്ങൾക്കുൾപ്പെടെ അവിടേക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത സ്ഥിതിയാണ്. വിഴിഞ്ഞം മേഖലയുടെ ഒരു പ്രത്യേകത ഭൂരിഭാഗം പ്രേക്ഷകർക്കും ഒരുപക്ഷെ അറിയുന്നതായിരിക്കും. പല ഘട്ടങ്ങളിൽ അവിടെ നേരത്തെയും സംഘർഷാന്തരീക്ഷം തീരമേഖലയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ചില സംഘർഷങ്ങൾ അത് കൈവിട്ടു പോകുന്ന സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട്. അത്തരം ദുഃഖകരമായ ഗുരുതരമായ സാഹചര്യം അവിടെ നേരത്തെയും ഉണ്ടായി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി ഇന്ന് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വലിയ ജാഗ്രത അവിടെ പുലർത്തുന്നുണ്ട് എന്നതായിരുന്നു നേരത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ഇന്നലെ ഇരുവിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി പോലീസിനെ ഇടപെടേണ്ടി വരുന്നു. സംഘർഷം പല മേഖലകളിലേക്ക് ഇന്നലെ വ്യാപിച്ചിരുന്നു. ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന ആശങ്ക പോലീസുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ അവിടേക്ക് വിന്യസിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ തുടർച്ചയായി ഇന്ന് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് അവിടെ സ്ഥിതിഗതികൾ അല്പം മോശമാകുന്നു എന്ന വിവരം ഈ രാത്രിയിൽ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്ന ആർ അനന്തകൃഷ്ണൻ ഇപ്പോൾ വിവരങ്ങളുമായി. അനന്തൻ, നമുക്ക് ലഭ്യമാകുന്ന ചില ദൃശ്യങ്ങളുണ്ട്. നമ്മുടെ ഒരു പ്രതിനിധി അവിടെയുണ്ട്. കഴിയുന്ന സാഹചര്യത്തിൽ, പരിമിതമായ സാഹചര്യത്തിൽ ആ സംഘർഷ സ്ഥലത്ത് നിന്ന് ദൃശ്യങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഇതുവരെ സന്ധിക്ക് ശേഷം അവിടെ സംഭവിച്ച കാര്യങ്ങൾ എന്താണ് എന്ന്? പ്രതീക്ഷ, വലിയ സംഘർഷമാണ് വിഴിഞ്ഞം മേഖലയിൽ ഉടലെടുത്തിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം മുതലാണ് അവിടെ സംഘർഷ സാധ്യത ആരംഭിച്ചത്. അതിനുശേഷം ഇപ്പോൾ ഈ ഒരു മണിക്കൂറിലേക്ക് എത്തുമ്പോൾ വലിയ തോതിലുള്ള സംഘർഷം. നിലവിലെ അവസ്ഥ, വിഴിഞ്ഞം പോലീസ് സ്റ്റേഷന് വളഞ്ഞുകൊണ്ട് ഏതാണ്ട് 2000 ആളുകൾ, പ്രക്ഷോഭകാരികൾ അവിടെ വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ വളഞ്ഞു നിൽക്കുകയാണ്. ഇവരെ പിരിച്ചുവിടാൻ വേണ്ടി വലിയ പോലീസ് സന്നാഹം അവിടെയുണ്ട്. പക്ഷേ അപകടകരമായൊരു സ്ഥിതിയാണ് വിഴിഞ്ഞത്തുള്ളത്. അതായത് പോലീസ് സ്റ്റേഷനുള്ളിൽ പോലീസുകാരുണ്ട്. അവരെ വളഞ്ഞ് ആ പോലീസ് സ്റ്റേഷന് പുറത്ത് 10-2000 ആളുകൾ കൂടി നിൽക്കുന്നു. അതിന് ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് നിന്നടക്കം 200 പോലീസുകാരെ അവിടേക്ക് വിന്യസിച്ചിട്ടുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണർ ജി സ്പർജൻ കുമാറിൻ്റെ നേതൃത്വത്തിൽ വലിയ പോലീസ് സന്നാഹമാണ് വിഴിഞ്ഞത്തുള്ളത്. സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. ഇനി ഈ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ എന്ത് നടപടിയെടുക്കണം എന്നുള്ള കാര്യമാണ് മേൽത്തട്ടിൽ ആലോചന നടക്കുന്നത്. അത് ഒരു നടപടിയിൽ, പോലീസ് നടപടിയിലേക്ക് പോകണോ അതല്ല ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കണമോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ തീരുമാനത്തിൽ ആകാനുള്ളത്. ഏതായാലും ഉന്നത തലങ്ങളിൽ വലിയ ചർച്ചകൾ നടക്കുകയാണ്. ഇന്ന് വൈകുന്നേരം മുതലാണ് വിഴിഞ്ഞത്ത് ഈ സംഘർഷാവസ്ഥ രൂപപ്പെട്ടത്. അതായത് ഇന്നലെ വിഴിഞ്ഞം സമരസമിതി തുറമുഖത്തിനെതിരെ സമരം നടത്തുന്ന പ്രക്ഷോഭകാരികളും ഒപ്പം തന്നെ തുറമുഖത്തെ അനുകൂലിച്ച് രംഗത്തുള്ള ജനകീയ പ്രതിരോധ സമിതിയും തമ്മിൽ ഒരു ഏറ്റുമുട്ടലിലേക്ക് എത്തിയിരുന്നു. ഇത് വീടുകൾ ആക്രമിക്കുന്ന അത്ര ഗുരുതരമായ അവസ്ഥയിലേക്ക്, കലാപസമാനമായ അന്തരീക്ഷത്തിലേക്ക് എത്തിയിരുന്നു. തുടർന്ന് ഇന്നലെ പോലീസ് ഇതിൽ കർശന നടപടിയുമായി രംഗത്തെത്തി. ഏതാണ്ട് 10 കേസുകൾ എടുത്തു. അതിൽ 9 കേസുകളും എടുത്തത് വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ സമരം ചെയ്യുന്ന വിഭാഗത്തിന് എതിരെയാണ്. അതിൽ ബിഷപ്പ് തോമസ് നെറ്റോ അടക്കമുള്ളവർ ഒന്നാം പ്രതിയായി മാറി. യൂജിൻ പെരേര അടക്കമുള്ള വൈദികർ വധശ്രമക്കേസിലടക്കം പ്രതികളായി മാറുകയും ചെയ്തു. അതുകൊണ്ട് മാത്രം നിന്നില്ല പോലീസ് നടപടി. തുടർന്ന് പോലീസ് ഈ പ്രതികളായവരെ കസ്റ്റഡിയിലെടുക്കാനുള്ള നടപടികളിലേക്ക് വൈകുന്നേരത്തോടെ കടന്നു. അങ്ങനെ വിഴിഞ്ഞം സ്വദേശിയായ സെൽട്ടോയെ വിഴിഞ്ഞം പോലീസ് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. ഇതിനു പിന്നാലെയാണ് വലിയ തോതിലുള്ള സംഘർഷം വിഴിഞ്ഞത്ത് ആരംഭിച്ചത്. സെൽട്ടോയെ മോചിപ്പിക്കാൻ വൈദികരടങ്ങുന്ന വലിയൊരു സംഘം സ്റ്റേഷനിലേക്ക് എത്തി. അതിൽ ഈ നേരത്തെ പോലീസ് എടുത്ത കേസെടുത്ത പ്രതികളും ആ സംഘത്തിൽ ഉണ്ടായിരുന്നു. ആ പോലീസും ഈ സംഘവും തമ്മിൽ വാക്കേറ്റമുണ്ടായി. അതിൽ പോലീസ് ഒരു നിലപാടെടുത്തത് നിലവിൽ പ്രതികളായിട്ടുള്ള ഈ മോചിപ്പിക്കാനെത്തിയ സംഘത്തിലുള്ളവരെ ആ സ്റ്റേഷനിൽ തന്നെ തുടരാൻ ആവശ്യപ്പെട്ടു. ഇതോടുകൂടിയാണ് പോലീസും ഈ പ്രതിഷേധക്കാരും തമ്മിൽ ഒരു സംഘർഷത്തിലേക്ക് എത്തിയത്. അതായത് വൈകിട്ട് ഒരാൾ കസ്റ്റഡിയിലാകുന്നു, വധശ്രമം അടക്കമുള്ള ചാർജുകൾ ചുമത്തിക്കൊണ്ടായിരുന്നല്ലോ ഇന്നലെ ഉണ്ടായ സംഘർഷങ്ങളിൽ. ലത്തീൻ സഭയുമായി ബന്ധപ്പെട്ട് ഈ തുറമുഖത്തിനെതിരെ, നിർമ്മാണത്തിനെതിരെ സമരം നടത്തിയ ആളുകൾക്കെതിരെ പോലീസ് കേസ് ചാർജ് ചെയ്തിരുന്നത്. അതിൽ ഒരാളെ ഇന്ന് അറസ്റ്റ് ചെയ്യുന്നു. അയാളെ മോചിപ്പിക്കാനായി എത്തിയ വൈദികരടക്കമുള്ളവരാണോ ഇപ്പോൾ സ്റ്റേഷനിൽ ഉള്ളത്? അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ അതോ കസ്റ്റഡിയാണോ?
രതീഷ്, സെൽറ്റോ എന്ന വിഴിഞ്ഞം സ്വദേശിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളെ അറസ്റ്റ് ചെയ്തതിൽ മോചിപ്പിക്കാൻ ഇയാളെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വൈദികരടക്കമുള്ള വലിയൊരു സംഘം സ്റ്റേഷനിലേക്ക് എത്തിയത്. ആ സംഘത്തിൽ നേരത്തെ പോലീസ് ചാർജ് ചെയ്ത FIR പ്രതികളെ പ്രതിസ്ഥാനത്തുള്ളവരുമുണ്ടായിരുന്നു. ആ പ്രതിസ്ഥാനത്തുള്ള ഏതാണ്ട് 5 പേരെ പോലീസ് അവിടെ തന്നെ തുടരാൻ ആവശ്യപ്പെട്ടു. അവരെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള ശ്രമം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. തുടർന്ന് ഇതൊരു സംഘർഷത്തിലേക്ക് വഴിമാറുകയായിരുന്നു. കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്ക് എത്തി. കൂടുതൽ ജനക്കൂട്ടം അവിടെ ഉണ്ട് എന്ന് അറിഞ്ഞ ഉടൻ തന്നെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഏതാണ്ട് നന്ദാവനം എയർ ക്യാമ്പിൽ നിന്ന് 200 അധിക പോലീസുകാരെ അവിടേക്ക് വിട്ടയച്ചു. പക്ഷേ അവരവിടെ എത്തുമ്പോഴേക്കും വലിയ തോതിലുള്ള ജനക്കൂട്ടം അവിടെ എത്തി. പിന്നീട് നടന്നത് വലിയ അക്രമമാണ്. സ്റ്റേഷൻ്റെ ഒരു ഷെഡ് അടിച്ചു തകർത്തു. അതിനൊപ്പം തന്നെ ഒരു ഫ്ലെക്സ് ബോർഡ് കീറിയെടുത്ത ശേഷം അതിൻ്റെ പട്ടിക കൊണ്ട് 2 പോലീസുകാരുടെ തലയ്ക്കടിച്ചു. അതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. അതിൽ ആ ഗുരുതരമായ നിലയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചു. തുടർന്ന് പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് നേരെ ഈ സംഘം അക്രമം തിരിഞ്ഞു. അതിൽ ACV ക്യാമറമാന് നേരെ ഗുരുതരമായ മർദ്ദനമുണ്ടായി. അയാളെയും ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അതിനിടയിൽ പോലീസും ഈ പ്രക്ഷോഭകാരികളും തമ്മിലുള്ള സംഘർഷം ഉണ്ടായി. ആ സംഘർഷത്തിൽ നിരവധി പോലീസുകാർക്ക് പരിക്കേറ്റു. നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് വിഴിഞ്ഞം പോലീസ് സ്റ്റേഷന് ഉള്ളിൽ പരിക്കേറ്റ പോലീസുകാരുണ്ട്. അവരെ പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥ ഇപ്പോൾ അവിടെയുണ്ട്. 108 ആംബുലൻസ് അവിടേക്ക് എത്തിയിട്ടുണ്ട്. ആ ആംബുലൻസ് തടഞ്ഞിട്ടിരിക്കുകയാണ്. അതിനൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ഈ വിഴിഞ്ഞം മേഖലയിലേക്ക് എത്തിയ പോലീസ് വാൻ, സ്ട്രൈക്കേഴ്സിൻ്റെ പോലീസ് വാൻ, അത് ഈ പ്രതിഷേധക്കാർ തടഞ്ഞിട്ടിരിക്കുകയാണ്. അവിടേക്ക് അടുക്കാൻ പറ്റുന്നില്ല. ഇതിനിടയിൽ 2 പോലീസ് ജീപ്പുകൾ, ഒന്ന് കരമന പോലീസ് സ്റ്റേഷനിലെ ഒരു ജീപ്പും വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിലെ ഒരു ജീപ്പും അടിച്ചു തകർത്ത ശേഷം അത് റോഡിൽ മറിച്ചിട്ട നിലയിലാണ് ഇപ്പോഴുള്ളത്. അത് കത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 2 പോലീസ് ജീപ്പുകളുടെ ചില്ല് അടിച്ചു തകർത്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ പോലീസ് വാൻ, സ്ട്രൈക്കേഴ്സിൻ്റെ പോലീസ് വാൻ തടഞ്ഞിട്ടിരിക്കുകയാണ്. നിലവിൽ സിറ്റി പോലീസ് കമ്മീഷണർ ജി സ്പർജൻകുമാർ സ്ഥലത്ത് എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. അതിനൊപ്പം കൂടുതൽ പോലീസ് ആംബുലൻസുകൾ ഈ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. ഒപ്പം ഈ ജലപീരങ്കി, അതിനൊപ്പം തന്നെ ടിയർ ഗ്യാസ് അടക്കമുള്ള സന്നാഹങ്ങൾ പോലീസ് ഒരുക്കുന്നുണ്ട്. ഒരു പക്ഷേ ഈ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു നടപടിയിലേക്ക് തന്നെ പോകാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ജനക്കൂട്ടം. പോലീസ് സ്റ്റേഷൻ വളയുന്നു, 2 പോലീസുകാരെ ഗുരുതരമായി മർദ്ദിച്ച് പരിക്കേൽപ്പിക്കുന്നു. ഒരു പോലീസുകാരൻ്റെ നില അത്യന്തം ഗുരുതരമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് എന്ന വിവരം വരുന്നു. മാധ്യമ പ്രവർത്തകർക്ക് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. 2 പോലീസ് ജീപ്പുകൾ മറിച്ചിടുന്നു. പോലീസ് വാഹനങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. അത്യന്തം ഗൗരവതരവും ഗുരുതരമായ സാഹചര്യത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ പ്രധാനപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥർ ആ ഭാഗത്തേക്ക് എത്തിയെന്നാണല്ലോ അനന്തൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു പോലീസ് നടപടിയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യത, അത് ഒഴിവാക്കാനായിരിക്കില്ലേ കൂടുതൽ ശ്രമിക്കുക? നിലവിൽ വലിയ സംഘർഷാവസ്ഥയാണ്. ഈ സംഘർഷാവസ്ഥ പരിഹരിക്കാൻ 2 മാർഗങ്ങളെ പോലീസിൻ്റെ മുന്നിലുള്ളൂ. ഒന്ന്, ഈ സമരക്കാർ ആവശ്യപ്പെടുന്നത് പോലെ തന്നെ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള സെൽറ്റോ അടക്കം, അറസ്റ്റ് ചെയ്ത സെൽറ്റോ, അതിനൊപ്പം തന്നെ കസ്റ്റഡിയിലെടുത്ത 5 പേർ, ഈ 6 പേരെയും വിട്ടയക്കുക എന്നുള്ള ഒരു നടപടിയാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നാണ് അറിയാനുള്ളത്. പക്ഷേ അങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് പോലീസ് തയ്യാറാകുമോ? അതല്ലെങ്കിൽ ആ വിട്ടുവീഴ്ച ഇല്ലെങ്കിൽ പോലീസിന് കടുത്ത നടപടികളിലേക്ക് പോകേണ്ടി വരും. ഈ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ ലാത്തിചാർജ് അടക്കമുള്ള നടപടികൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് എടുക്കേണ്ടി വരും. ഏതായാലും അതിനുള്ള വലിയ സന്നാഹം പോലീസ് അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിൻ്റെ ഒരു സംഘത്തെ കൂടി അവിടെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. പോലീസ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് അടക്കമുള്ള കേന്ദ്രങ്ങളിൽ അതിൻ്റെ ചർച്ചകൾ നടക്കുന്നുണ്ട്. സംസ്ഥാന പോലീസ് മേധാവി സ്ഥലത്തില്ല. അദ്ദേഹം നാളത്തേക്ക് എത്തും. അദ്ദേഹം ഫോണിൽ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുകൾ കൃത്യമായി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് അയക്കുന്നുണ്ട്. ഇതിലൊരു സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥന് നേരെയും ആക്രമണ ശ്രമം ഉണ്ടായി. ആ ഉദ്യോഗസ്ഥൻ്റെ ഫോണടക്കം പിടിച്ചെടുത്തുകൊണ്ട് ഈ അക്രമകാരികൾ പോകുന്ന സ്ഥിതിയുണ്ടായി. ഏതായാലും വിഴിഞ്ഞത്ത് വലിയ സംഘർഷം. 2 പോലീസ് ജീപ്പുകൾ മറിച്ചിട്ടിരിക്കുന്നു. 2 പോലീസ് ജീപ്പുകളുടെ ചില്ലടിച്ച് തകർത്തിരിക്കുന്നു. ഒരു പോലീസ് വാൻ തടഞ്ഞിട്ടിരിക്കുന്നു. സ്ട്രൈക്കേഴ്സ് ഉള്ള പോലീസ് വാനാണ്. അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനുള്ളിൽ പരിക്കേറ്റ പോലീസുകാരുണ്ട്. അവരെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ആംബുലൻസും തടഞ്ഞിട്ടിരിക്കുകയാണ്. ആ പരിക്കേറ്റ പോലീസുകാരെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഗുരുതരമായി പരിക്കേറ്റ 2 പോലീസ് ഉദ്യോഗസ്ഥരിൽ ഒരാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിട്ടുണ്ട്. തലയ്ക്കാണ് ആ പോലീസ് ഉദ്യോഗസ്ഥന് പട്ടിക കൊണ്ട് അടി കിട്ടിയത്. അത് ഗുരുതരമായ പരിക്കാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രാദേശിക മാധ്യമ പ്രവർത്തകന് മർദ്ദനമേറ്റു. അദ്ദേഹത്തെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കൂടുതൽ പോലീസ് സന്നാഹം വിഴിഞ്ഞം കേന്ദ്രീകരിച്ച് വിന്യസിച്ചിട്ടുണ്ട്. പക്ഷേ നിലവിലുള്ള പ്രശ്നം, വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ പോലീസുകാരുണ്ട്. അവരെ വളഞ്ഞ് ഏതാണ്ട് 2000 പ്രതിഷേധക്കാർ ഉണ്ട്. അതിന് അടുത്തേക്ക് ഈ വലിയ തോതിൽ സിറ്റിയിൽ നിന്ന് പോയ 200 പോലീസുകാർക്ക് അടുക്കാൻ പറ്റുന്നില്ല. ഇനി അടുക്കണമെങ്കിൽ അതിൽ പോലീസ് നടപടിയോടെ മാത്രമേ ആ പോലീസ് സ്റ്റേഷൻ്റെ പരിസരത്തേക്ക് എത്താൻ കഴിയൂ എന്നുള്ള വിവരമാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത്. പോലീസ് സ്റ്റേഷൻ്റെ ഒരു ഷെഡ് അടിച്ച് തകർത്തിട്ടുണ്ട്.
ശരി, അനന്തൻ പുതിയ വിവരങ്ങൾ ശേഖരിക്കും. പുതിയ വിവരങ്ങളിലേക്ക് എത്താം. ഈ സിറ്റിയിൽ നിന്ന് പോയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വലിയ പോലീസ് സന്നാഹത്തിന് വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിലേക്ക് അടുത്തേക്ക് പൂർണ്ണമായും എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. 2000-ൽ അധികം പേരെങ്കിലും ഉണ്ടാകും ഈ സ്റ്റേഷനിൽ വളഞ്ഞിരിക്കുന്ന സംഘത്തിൽ എന്നതാണ് അനന്തകൃഷ്ണൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ദൃശ്യങ്ങളിലും അത് വ്യക്തമാണ്. പ്രാദേശിക മാധ്യമപ്രവർത്തകർക്ക് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. പ്രാദേശിക മാധ്യമപ്രവർത്തകന് അല്പം ഗുരുതരമായ പരിക്കുണ്ട് എന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഒരു പോലീസുകാരനും ഗുരുതരമായി പരിക്കേറ്റു. 2 പോലീസുകാർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഒരാളുടെ പരിക്ക് അല്പം ഗുരുതരമാണ് എന്ന വിവരം കൂടി വരുന്നു. വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ വളഞ്ഞാണിപ്പോൾ അക്രമം ഉണ്ടാകുന്നത്. കസ്റ്റഡിയിലുള്ള ആളുകളെ വിട്ടയക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സമരസമിതി പ്രവർത്തകരും വൈദികരും അടക്കമുള്ളവർ വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ ഉപരോധിക്കുന്നതും. വലിയ അക്രമാസക്തമായ നിലയിലേക്ക് ആ ജനക്കൂട്ടം ഇപ്പോൾ മാറിയിരിക്കുന്നതും. വിഴിഞ്ഞം മേഖലയിലെ പൊതുസ്ഥിതി എന്താണ് എന്നത് ഇന്നലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് തന്നെ നൽകിയിരിക്കുന്ന നിർദ്ദേശത്തിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു. ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ തയ്യാറാകണം എന്നായിരുന്നു തിരുവനന്തപുരത്തെ പോലീസുകാർക്ക് ഇന്നലെ ലഭിച്ചിരുന്ന നിർദ്ദേശം. അവധിയിലുള്ള ഉദ്യോഗസ്ഥരോട് ഡ്യൂട്ടിക്ക് മടങ്ങിയെത്താൻ ഇന്നലെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. മറ്റ് തീരമേഖലകളിലും ജാഗ്രത പാലിക്കണം എന്നത് ഇന്നലെ തീരമേഖലയിലെ പോലീസ് സ്റ്റേഷനുകൾക്ക് പ്രത്യേകമായ നിർദ്ദേശം നൽകിയിരുന്നു. വിഴിഞ്ഞത്ത് സമരാനുകൂലികൾ എതിർക്കുന്നവർ ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ അത് ഇരുപക്ഷമായി തിരിഞ്ഞുള്ള സംഘർഷത്തിലേക്ക് പോയ സാഹചര്യത്തിലായിരുന്നു ഇന്നലെ തന്നെ ഇങ്ങനെ ഗൗരവമുള്ളൊരു ജാഗ്രതാ നിർദ്ദേശം പോലീസ് സ്റ്റേഷനുകൾക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും നൽകിയത്. അതിൻ്റെ ഭാഗമായി കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെയും വിഴിഞ്ഞത്ത് വിന്യസിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് സ്ഥിതി കൂടുതൽ മോശമാകുന്നു എന്ന ഘട്ടത്തിൽ 200-ഓളം പോലീസുകാരെ വീണ്ടും വിഴിഞ്ഞത്തേക്ക് വിന്യസിക്കാൻ തീരുമാനിച്ചത്. ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ സംഘം വിഴിഞ്ഞത്തേക്ക് എത്തുന്നതിനിടയിലാണ് വലിയ സംഘർഷമുണ്ടായത്. അക്രമവുമായി ബന്ധപ്പെട്ട ഒരാളെ കസ്റ്റഡിയിൽ എടുക്കുന്നു. അയാളെ മോചിപ്പിച്ചതിന് വേണ്ടി ജനക്കൂട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. അവിടെ അക്രമമുണ്ടാകുന്നു. പോലീസ് സ്റ്റേഷൻ പരിസരത്തെ ഷെഡ് തകർക്കുന്നു. അവിടുത്തെ ഒരു ഫ്ലക്സ് ബോർഡ് നശിപ്പിക്കുന്നു. ആ ഫ്ലക്സ് ബോർഡിലെ പട്ടിക ഉപയോഗിച്ച് പോലീസുകാരെ ആക്രമിക്കുന്നു. പരിക്കേറ്റ ചിലരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞുവെങ്കിലും പോലീസ് സ്റ്റേഷനുള്ളിലും ഇപ്പോഴും പോലീസുകാർ പരിക്കേറ്റവർ ഉണ്ട് എന്നാണ് വിവരം. എന്തായിരിക്കും ഇന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ട് സമാധാനമുണ്ടാക്കുന്നതിന് വേണ്ടി അവിടെ നടത്താൻ പോകുന്ന ഇടപെടൽ, പോലീസ് നടപടി എന്താണ് എന്നത് വളരെ പ്രധാനം. ഫെലിക്സ് കൂടി ചില